others who look like you and me. All for one to save humanity, fighting off the evil virus entities. It's now or never. Before long, the darkness will arrive, transforming all humans in virus-like demons, aliens, enemies of the whole free world, destroyers of the planet Earth. We own virus attack. 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 Timer, Calder, August, Solomon. നമ്മൾ ഇതുവരെ കാത്തിരുന്ന ആ ദിവസം എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഫോഴ്സിന് സ്ട്രൈക്ക് ചെയ്യാനുള്ള സമയം ഇത് തന്നെയാണ്. ആരോടും സഹതാപം കാണിക്കേണ്ട ആവശ്യമില്ല. എത്രയും വേഗം തന്നെ അവരെല്ലാവരും നമ്മുടെ മുന്നിൽ മുട്ടുകുത്താൻ പോവുകയാണ്. ശരീരവും മനസ്സും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അവരെ അടിമകളാക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ എല്ലാവരെയും ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും മീറ്റിംഗ് ചാമ്പറിൽ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ, നൂറ്റാണ്ടുകളായി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതും ഈ ഒരു നിമിഷത്തിന് വേണ്ടി. ഹ്യൂമൺ സൂളിലെ വിഷത്തെ കലർത്തുവാനുള്ള സമയമാണിത്. അവരുടെ പ്ലാനറ്റ് അവര് ശക്തി ആർജിച്ച് വെച്ചിരിക്കുകയാണ്. അവരെ ഒരു നല്ല പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ പോരാട്ടമായിരിക്കും. ഈ സാറ്റലൈറ്റ് ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമിയിലെ പൊല്യൂഷൻ വലിയ തോതിൽ നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണെന്ന്. ഇതെവിടെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും, എവിടെയൊക്കെയാണ് ഇത് കൂടുന്നത് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് പല നാശങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഹ്യൂമൻസിനുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സിനും ഈ പൊല്യൂഷനാണ് കാരണമെന്ന് തെളിവായിരിക്കുന്നു. ഇതിനെ നമ്മൾ ഗൗരവമായി എടുത്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നമ്മൾ തന്നെ നശിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഈ ലോകത്തിന് ഇതിന്റെ കാരണക്കാരൻ ഇയാള് മാത്രമാണ്. ഇയാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എന്തായാലും റിസൈൻ ചെയ്തേ പറ്റൂ. അയ്യോ, ഇവര് വീണ്ടും തുടങ്ങിയല്ലോ. ശരി, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രൊഫസർ? എല്ലാരും നല്ലത് സംഭവിക്കുമെന്നും പറഞ്ഞ് കാത്തിരിക്കണമെന്നാണോ? അല്ല അല്ല, നമുക്ക് സമയമുണ്ട്. ഇതെല്ലാം ശരിയാക്കുന്ന ഒരു ജീൻ കണ്ടുപിടിക്കുക എന്നതാണ് എന്റെ ദൗത്യം. അത് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തിരിക്കും. പൊല്യൂഷനും നമുക്കും ഇടയിലുള്ള ലിങ്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കീ ആയിരിക്കും അത്. അച്ഛാ, വിട്ടേക്ക്, ഇവര് പറഞ്ഞ കേക്കില്ല. നിങ്ങൾ പറയുന്ന ഒന്നിനും പ്രൂഫ് ഇല്ല. ഒരു സയന്റിസ്റ്റ് ആയ നിങ്ങൾക്ക് തന്നെ ഇതറിയാം. പക്ഷെ നിങ്ങൾ അത് സംസാരിക്കാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്ന് നിങ്ങൾക്ക്. റിസൈൻ ചെയ്ത് പോയാലും ഇതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നതുവരെ ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്കും. ആട്ടെ, ഇതിനു വേണ്ട ജോലിയൊക്കെ എവിടെയാ ചെയ്യുന്നത്? നിങ്ങളടുത്ത് ഇതിനെ പറ്റി സീക്രട്ട് ലാബോ വല്ലതും ഉണ്ടോ? വൈഫിന്റെ ആക്സിഡന്റിന് ശേഷം നിങ്ങളുടെ സംസാരമൊക്കെ മാറി. സോഫിയ എന്തിനാ ഇതിന്റെ നടുവിലേക്ക് വലിച്ചടിക്കുന്നത്? വേണമെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്. എന്റെ റിസർച്ചിനെ സംബന്ധിച്ച് അവരോട് റീസൺ പറഞ്ഞിട്ട് ഒന്നും നേടാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യത്തിന് അച്ഛനും അമ്മയും വഴക്കിടാൻ പാടില്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്നേക്കാൾ കൂടുതൽ പ്രധാനം ലാബാണ്. എല്ലാവരും മണ്ടന്മാരാ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാതെ അവർ എന്നെ തന്നെ കുറ്റം പറയുന്നു. ഞാൻ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഒരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഓരോ ദിവസവും ഞാൻ ആയിരക്കണക്കിന് സാമ്പിൾസ് ആണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടുവരുന്ന ഓരോ പൊല്യൂഷനും വ്യത്യസ്തമാണ്. എല്ലാ സാമ്പിൾസും കളക്ട് ചെയ്താലേ ഇതിനൊരു ഫോർമുല കണ്ടുപിടിക്കാൻ സാധിക്കൂ. അതാണ് ശരി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇവയെല്ലാം ഒന്നാവാനുള്ള ചാൻസ് ഉണ്ട്.
എന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇന്ന് കോൺഫറൻസിലേക്ക് വന്നിരുന്നുവല്ലേ? അച്ഛാ, അച്ഛന് എല്ലാവരുടെയും മുമ്പിൽ ആവശ്യമില്ലാതെ നാണംകേടാണ്. എന്തിനാണ് വെറുതെ ആ പൊല്യൂഷൻ തിയറി വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്? അമ്മയുടെ മരണത്തെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡേവിഡ്, ഇതെല്ലാം ഞാൻ എന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ റിസർച്ചിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നീ മനസ്സിലാക്കണം. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇവൻ പറഞ്ഞത് ശരിയാണ്, എന്റെ കുടുംബത്തെ വിട്ട് ഞാൻ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. അതേസമയം ഈ ഫോർമുലയും പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് ഞാൻ ആകാശത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല. എത്ര മനോഹരമായ കാലാവസ്ഥ! പക്ഷെ എന്തൊരു ഇടിയും മിന്നലും ആണ്, പേടിയാവുന്നു. ഈ ബോട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? ഞാൻ എന്ത് മറന്നെന്നാ? ഓ, ആ സോക്കർ ഗെയിമിനെ പറ്റി ഞാൻ ശരിക്കും മറന്നുപോയല്ലോ. അവര് രണ്ട് ഗോൾ അടിച്ചു. നമ്മൾ എങ്ങനെയെങ്കിലും ഇതിൽ ജയിക്കണം, വേഗം വാ. നമ്മളാണ് ജയിക്കാൻ പോന്നെ. നീ വിഷമിക്കേണ്ട, നമ്മൾ ജയിക്കും. എന്റെ സീറ്റ് സേവ് ചെയ്ത് വെച്ചതിന് വളരെ നന്ദി. ഹായ്, നീ എന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് തോന്നുന്നു. ഇതുപോലൊരു സമയത്താണോ നിനക്ക് വരാൻ തോന്നിയത്? ആക്ച്വലി നമ്മൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അല്ലേ? പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. നിന്നെ ഞാനൊരു നല്ല പാഠം പഠിപ്പിക്കും. Oh, my God.
അത് ആന്റണിയിൽ നിന്നാണ് പവർ എടുക്കുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഞാൻ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്.
പ്ലാൻ ചെയ്താലേ അവരെ കടന്നു പോകാൻ പറ്റൂ. ഇതിനേക്കാൾ സ്പീഡിൽ നിനക്ക് ഓടിക്കാൻ പറ്റില്ലേ? ഞാൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ. വെറുതെ ദേഷ്യപ്പെടല്ലേ. ബ്രിഡ്ജിന്റെ അപ്പുറത്ത് നമുക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, ഇനി ഒരു കിലോമീറ്ററേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ. അത് നമുക്ക് നോക്കാം, വിട്ടേക്ക്. നീ അത് കണ്ടില്ലേ, നമുക്ക് ശരിയാക്കാം. അവരെ ഇവിടുന്ന് ഓടിക്കണം. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആദ്യം ഇതൊക്കെ നിന്റെ അച്ഛനെ മനസ്സിലാക്കി കൊടുക്കണം. ആ അത് ശരിയാണ്, പക്ഷെ ഇങ്ങനത്തെ മോൺസ്റ്റേഴ്സ് നമ്മളെ പിന്തുടരുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് സ്പ്ലിറ്റ് ആവാം. ഞങ്ങൾ രണ്ടുപേരും പോയി ആ വൈറസിനെ ഡിസ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ആളെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഇവിടുന്ന് സേഫ് ആയി പോകാം. ഇത് ശരിക്കും ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കുന്നു, ഞാൻ ഒട്ടും വിചാരിച്ചത് പോലുമില്ല. ഇതിനൊന്നും ഇപ്പൊ സമയമില്ല. ഒരു വൈറസ് എങ്കിലും നിന്നെ ഫോളോ ചെയ്ത് ഷിപ്പ് യാർഡിലേക്ക് വരണം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യ്. ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ. ഹേയ്, ഇങ്ങോട്ട് വാ പടി. നിനക്ക് ആരാ അധികാരം തന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന നീ കണ്ടോ? ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത് വളരെ ഈസി ആയിട്ട് അവസാനിക്കാൻ പോവാണ്. ഞാൻ ശരിക്കും പെട്ടെന്ന് തോന്നേ. ഒരു പെണ്ണായതുകൊണ്ട് എന്നെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നീ കരുതിയോ? പറയുന്നതിനേക്കാൾ പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. എന്തു പറ്റി? വോൾക്കാനിക് വൈറസ് ആണോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പേടിക്കുന്ന കരുതിയോ? ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല. നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ഒരു പെണ്ണിനോടല്ല നിന്റെ പവർ കാണിക്കേണ്ടത്. എന്തൊക്കെ ചെയ്താലും അവര് നമ്മളെ പിന്നാലെ വന്നോണ്ടിരിക്കുകയാണല്ലോ. വേറെ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഇവര് വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തണല്ലോ. അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ശരിക്കും പണി കൊടുത്തു. അച്ഛാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. ഡേവിഡ്, നീ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം അച്ഛൻ പുറത്തേക്ക് വാ. ഈ ലാബ് നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, പുറത്തേക്ക് പോ. പറഞ്ഞു കേട്ടില്ലേ? അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ? ഈ സിറ്റി മൊത്തം പ്രശ്നത്തിലാ. ഈ സിറ്റി മുഴുവൻ മോൺസ്റ്റേഴ്സ് ആണ്. അയ്യോ, എന്താ ഇത്? വെള്ളം ഒഴിച്ചാൽ ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയോ? നീ തെറ്റ് ചെയ്തു, നിന്റെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അച്ഛാ സൂക്ഷിക്ക്. ആ
കാര്യം നിനക്ക് എന്നെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അല്ല, അവൻ അവിടെ എത്തിയോ? എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അവനിപ്പോ ക്രേസി സയന്റിസ്റ്റിന്റെ കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. അദ്ദേഹം ക്രേസി ഒന്നല്ല, അദ്ദേഹത്തെ കുറച്ചു നേരം എവിടെയെങ്കിലും ഒളിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. നീ എന്തായാലും നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നേ? ഇത് എന്റെ സ്ഥലമാണ്. നിന്റെ സ്ഥലോ? എന്നെ വിശ്വസിക്ക് സ്വീറ്റ് ആർട്ട്, നീ എല്ലാരും ഇല്ലാത്ത സ്ഥലം വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നത്? മാസല്ലേ. എന്തോ ആവുന്നല്ലോ. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കാല് കുടുങ്ങിക്ക, എനിക്ക് ഇവിടുന്ന് നീങ്ങാൻ പറ്റുന്നില്ല. ഈ ഉടനെ തന്നെ ഞങ്ങളിൽ ഒരുവനായി മാറും. എന്താ പറഞ്ഞേ? വേണ്ട ഡേവിഡ്, അത് തുടരുത്. ഞാൻ എന്താ ചെയ്തത്? എന്റെ ഉള്ളിൽ എന്താ നടക്കുന്നേ? എന്താണ് എനിക്കൊരു മാറ്റം? ഞാൻ ഡേവിഡ് അല്ല, ഞാൻ നിന്നോട് പോരാടാൻ പോവുകയാണ്. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷേ ഞാൻ സ്ട്രോങ് ആണ്. നിന്റെ പവർ യൂസ് ചെയ്ത് എന്നെ ഇവിടുന്ന് രക്ഷിക്ക്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഞാൻ ആദ്യം നിന്റെ അച്ഛന്റെ കഥ കഴിക്കട്ടെ, എന്നിട്ടും മതി. നീ അച്ഛൻ വിഷമിക്കണ്ട, എന്റെ അടുത്ത് ഷീൽഡ് ഉണ്ട്. അച്ഛനൊന്നും പറ്റില്ലല്ലോ. ആദ്യം ഞാൻ പേടിച്ചു, പക്ഷെ ഇപ്പൊ ഒരു പേടിയുമില്ല അച്ഛ. ഹേ, എന്നെ നിനക്ക് തടയാനാവോ? നിന്റെ കഥ അവസാനിച്ചു. ഇവിടെ മുഴുവനും കത്തി എരിയുകയാണ്. ഡേവിഡ് അവന്റെ അച്ഛനെ കാണാൻ പോയെന്ന് ആർക്കറിയാം? സ്ഥിതി ആകെ വഷളായിരിക്കുക. അവർ രണ്ടുപേരും സേഫ് ആയിരുന്നാ മാത്രം മതിയായിരുന്നു. നല്ല ബുദ്ധിയുള്ളവനാ, അവനൊന്നും തന്നെ സംഭവിക്കില്ല. ഈ സംഭവത്തെ കുറിച്ച് ശരിയായ വിവരങ്ങൾ തരാൻ ആ പ്രൊഫസറിന് മാത്രമേ സാധിക്കൂ. അവരെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്ക്. ഹേയ്, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. അത് മാത്രമല്ല, ഈ സ്ഥലം വളരെ സേഫ് ആണ്. സോ റിലാക്സ്. നീ എങ്ങനെ ഇങ്ങനെ കാമായിട്ടിരിക്കുന്നത്? ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചിരുന്നാൽ ഇവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് എത്ര നാൾ ജീവിക്കും? ഇത് ഒരാൾക്ക് പോലും തികയില്ല. ഞാനിവിടെ ഇതുവരെ ഒറ്റയ്ക്കായിരുന്നില്ല. നിനക്കാണോ? എന്ത്, നീ കുടിച്ചതിന്റെ ബാക്കിയാണോ എനിക്ക് തരുന്നത്? എനിക്കൊന്നും വേണ്ട. ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. എവിടെ പോയാലും നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെ നിൽക്ക്. എന്താണ് ഇതൊക്കെ? ഞാൻ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ആക്ടിവേറ്റ് എക്സ്ട്രാ പവർ, ആക്ടിവേറ്റ് ഫുൾ പവർ. മനുഷ്യരെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓ, അവൻ പിൻവാങ്ങിയോ? ഇത് ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു. കൊള്ളാലോ. എന്താണിത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ആക്ടിവേറ്റ് പവർ. പിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത് തകർന്ന് വീഴാൻ പോവാണെന്ന് തോന്നുന്നു. ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കണം. ഇവൻ കുറച്ച് ശക്തി കൂടിയവനാണെന്ന് തോന്നുന്നു. ഇവനെ വിടാൻ പാടില്ല. മറ്റു വൈറസുകളെ കൂട്ടുപിടിച്ച് ഇവനെ നശിപ്പിച്ചേ പറ്റൂ. ഓടിക്കോ. എന്തിനാ എല്ലാവരും ഇങ്ങനെ ബഹളം നടക്കുന്നത്? അതെനിക്ക് വേണം.
മനസ്സിലാകുന്നില്ല. നമ്മളിവിടെ ഷോപ്പിംഗ് ചെയ്യാനാ വന്നത്. വാ. ഞാൻ ഓർഡർ തരുന്നത് വരെ ആരും ഫയർ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? തിരിച്ചു പോരില്ല എന്ന് കരുതിയോ? ഇനി എല്ലാ വൈറസിനെയും ഒന്നിച്ച് ചേർക്കണം. ദാ വരുന്നു. വേഗം മാർക്ക് അവരുടെ വിചാരം ഞാനും മോൺസ്റ്റർ ആണെന്നാ. വേണ്ട, എന്നെ ഷൂട്ട് ചെയ്യരുത്. വിടരുത്, ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഡേവിഡിനെയും അവന്റെ അച്ഛനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. അവർ എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. നമുക്ക് വീട്ടിൽ പോയി സമാധാനമായിരുന്നു ആലോചിക്കാം. ഇവരെ എങ്ങനെയെങ്കിലും തടയണം. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ ജീവൻ അപകടത്തിലാണ്. അതിന് സമ്മതിക്കരുത്. ഇവരെ നശിപ്പിച്ചു കളഞ്ഞു. പെട്ടെന്ന് വാ, അവർ നമ്മളെ കണ്ടുപിടിക്കാൻ പാടില്ല. ഇവൻ അവനേക്കാളും മോശമാണല്ലോ. നമ്മുടെ പേര് അവനെ അറിയാം. വാ, നമുക്ക് രക്ഷപ്പെടാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ഞാൻ വെറുതെ വിടില്ലടാ. നീ ഓവറാവുന്നുണ്ട്. ഇനി എന്റെ ടേണാ. നീ ഇതൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓ, ഈ വൈറസിനെ കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. കൊള്ളാം, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഇനിയെങ്ങാനും നീ ഇങ്ങോട്ട് വന്നാ കഥ വേറെ ആയിരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിനെ കുറിച്ച് അച്ഛനോട് സംസാരിക്കണം. മറ്റുള്ളവരെക്കാൾ ഇവൻ വ്യത്യസ്തനാണ്. വീണ്ടും എന്തോ സംഭവിക്കുന്നല്ലോ. ശാന്തമായിരിക്കുന്നു. ഇവിടേക്ക് ആ മോൺസ്റ്റേഴ്സ് ആരും എത്തിയില്ലെന്ന് തോന്നുന്നു. എന്റെ മകനെ രക്ഷിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ. അതുമാത്രമല്ല, എന്റെ എക്സ്പെരിമെന്റ്സും കണ്ടിന്യൂ ചെയ്യണം. ഇവിടുത്തെ സ്ഥിതി വഷളായിരിക്കുക. ഇവിടെ മുഴുവനായി നശിച്ചുകൊണ്ടിരിക്കുക. പേടിക്കരുത്, എല്ലാം അറിയാവുന്ന ഞാൻ പേടിക്കരുത്. നശിച്ചത് ഞാൻ വീണ്ടെടുക്കും. ഇവിടെ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക. എന്റെ ലാബും തകർന്നുപോയി. ഡേവിഡും ഒരു ഇൻഹ്യൂമനായി മാറി. എന്തൊരു കഷ്ടമാണിത്. എന്റെ റിസർച്ചിന് എന്റെ മകൻ തന്നെ ബലിയാടായി. ഞാനിനി എന്താ ചെയ്യുക? ഇവിടെ എവിടെയാണല്ലോ വെച്ചത്? എന്റെ ബാക്കപ്പ് ഹിസ്റ്ററി. ഇനി ഞാൻ ഇരട്ടി സമയം ജോലി ചെയ്താലേ ഇതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. യെസ്, ആ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ മോൺസ്റ്റേഴ്സ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ സിറ്റിയെ നശിപ്പിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഡേവിഡ് മോനെ, നീ എങ്ങനെയാ വീണ്ടും നോർമൽ ആയത്? അച്ഛൻ ഡിസപ്പോയിന്റ് ആയോ? അങ്ങനെയൊന്നുമില്ല. ഇത്രയൊക്കെ ആയിട്ടും അച്ഛൻ ഈ എക്സ്പെരിമെന്റ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഞാൻ ഇവിടെ വെച്ചിരുന്ന ഫോർമുല മുഴുവനും നിന്റെ ബ്ലഡിൽ മിക്സായി. അതുകൊണ്ടാണ് നീ ഇങ്ങനെ മാറിപ്പോയത്. ഇതിൽ ഞാൻ കുറ്റക്കാരനല്ല. അച്ഛനെന്താ കളിക്കുകയാണോ? അച്ഛനെന്താ ഉദ്ദേശിക്കുന്നേ? അല്ലെങ്കിൽ ഇവിടെ വൈറസ് പ്രശ്നമാണ്. ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. ഞാൻ സമ്മതിക്കുന്നു. കുറെ നാളായി ഞാനിത് സംശയിക്കും. അച്ഛന്റെ ഈ തിയറീസും ഈ എക്സ്പെരിമെന്റ്സും ഒന്ന് നിർത്താമോ? അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും എന്റെ കൂട്ടുകാരും ഒക്കെ പ്രശ്നത്തിലാ. എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ എല്ലാരെയും സഹായിക്കണം.
അവരെ സഹായിക്കാനുള്ള ഏക കീ ആണ് നിന്റെ ഡി എൻ എ. നിന്റെ എക്സ്പോഷർ മാത്രമല്ല എന്റെ ഫോർമുലാസും കൂടെയാണ് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനും അവരെ പോലെ മാറണം എന്നാണ് പറയുന്നത്? ഒരു വൃത്തികെട്ട മോൺസ്റ്റർ ആയിട്ട് അല്ല, അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. അച്ഛൻ ഈ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറയുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. മനുഷ്യരാശിയുടെ അവസാനത്തെ പ്രതീക്ഷ നീ മാത്രമാണ് ഡേവിഡ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. മോനെ, ഇത് നിന്റെ വിധിയാണെന്ന് കരുതിയാ മതി. എന്നെ വിട്ടേക്കച്ഛ. അച്ഛൻ്റെ എക്സ്പെരിമെന്റ്സിനൊന്നും എന്നെ കിട്ടില്ല. പറഞ്ഞേക്കാം. നോ, പോവല്ലേ മോനെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഡേവിഡ്, തിരിച്ചു വാ മോനെ. എനിക്കറിയില്ല, പക്ഷെ ആ ഡി എൻ എ ഫയൽസ് എങ്ങനെയെങ്കിലും കോപ്പി ചെയ്യണമെന്ന് കരുതിയതാ. എല്ലാ സ്റ്റഡീസിന് വേണ്ടിയാ. തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവും. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ മകനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി, ഇപ്പൊ അവനെ കാണാനില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ലക്ഷ്യം ഈ ലോകത്തെ രക്ഷിക്കുകയാണെന്നാ പറഞ്ഞല്ലോ. നീല, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഡേവിഡ് എന്റെ മകനാണ്, എന്റെ ഒരേ ഒരു മകൻ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബയോളജിക്കൽ സ്പെസിമെൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു തരാം. എന്നാൽ അതേസമയം യു ആർ റൈറ്റ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാനിനി എന്ത് ചെയ്യും? ഈ ഫോഴ്സ് എങ്ങനെയാ എന്നെ മാറ്റിയെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ എന്താ ചെയ്തത്? എന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്താണ് ഈ മാറ്റം? രക്ഷപ്പെടണം, എനിക്ക് പറ്റുന്നില്ല. ഫുൾ പവർ ഓൺ. ജോർജ്, ആലിസ്, ഇവന് നമ്മുടെ പേരൊക്കെ അറിയാം. നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. കമോൺ, വാ. ആലിസ്, ഡേവിഡ്, ഇവിടെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ എന്തെടുക്കുക? എന്നെയാണോ അന്വേഷിക്കുന്നത്? അതെ, നിന്നെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ അച്ഛനെ കാണാൻ പോയതായിരുന്നു. ഓ, അങ്ങനെയാണോ? അപ്പൊ നീ ലാബിൽ പോയി നിന്റെ അച്ഛനെ കണ്ടു അല്ലേ? അദ്ദേഹത്തോട് എല്ലാ വിവരവും പറഞ്ഞോ? വൈറസിനെ കുറിച്ച് മനസ്സിലായോ? എന്റെ അച്ഛൻ ഒന്നും അറിയില്ല. നമ്മൾ ഇപ്പോഴും തുടക്കത്തിൽ തന്നെയാണ്. കൈ മാറ്റ്. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ഒന്ന് മതിയാക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. വൈറസിനെ വെറുതെ വിടാൻ പാടില്ല. വഴക്കിടാതിരിക്കെ. ഇന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെ പെട്ടിരിക്കുന്നതിന് കാരണം ദേ ഇവനല്ലേ? സത്യം പറഞ്ഞാൽ നീ ഒരു യൂസ്ലെസ് ആണ്, ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഇവിടെ വഴക്കിടുകയാണോ? ഞങ്ങളോ? ഞങ്ങൾ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക. നീ ഒറ്റയ്ക്ക് എന്താ ഇവിടെ ചെയ്യുന്നേ? ശരിയാ, നിന്റെ അച്ഛനമ്മയൊക്കെ എവിടെ? എനിക്കറിയില്ല. മോൾസൺ വന്നപ്പോ അവരെ നഷ്ടപ്പെട്ടു. മോളുടെ പേരെന്താണ്? ടെഡിയോട് സംസാരിക്കാം. ശരി, ചോദിക്കാം. ടെഡി,
ഞാനും എന്റെ ഫ്രണ്ട്സും ആ മോൺസ്റ്റേഴ്സിനെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡേവിഡിന്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് അവനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നോക്ക് എഡ്വേർഡ്, നമുക്ക് ഡേവിഡിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ശരിയാക്കാം. വിഷമിക്കാതിരിക്കുക. ഡേവിഡ്, ഡേവിഡ്, ഡേവിഡ് എന്നോ? ഓ സോറി, എനിക്ക് തെറ്റുപറ്റി. ഈതാരാണവ രാവിലെ തന്നെ ശല്യം ചെയ്യാനായിട്ട്. ഈ പ്രശ്നം സ്വയം പരിഹരിക്കണമെന്ന് അവന് തോന്നുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായും അവൻ നിങ്ങളെ തേടി വരും. നിൽക്കൂ, എങ്ങോട്ടായി പോകുന്നത്? ആ ജീവികളുടെ ഡി എൻ എ വേണമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ നീല? ഇത് മതിയാവും തോന്നുന്നു. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഡേവിഡിന് എന്ത് പറ്റി? യു ആർ റൈറ്റ്. ഡേവിഡിന് എന്നോട് സംസാരിക്കാൻ തോന്നുമ്പോ അവൻ വരും. നമുക്ക് ചെറിയൊരു ജോലിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്മാരുടെ കളി നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചേക്കാമല്ലേ? ഡാർക്ക് നോവ, പിന്നെ എന്റെ ആളുകൾ, എല്ലാവരുടെ റിവഞ്ചും പെട്ടെന്ന് തന്നെ അവസാനിക്കും. നമ്മുടെ ആഗ്രഹം നടക്കുമല്ലേ? ഫയൽസ് അനുസരിച്ച് മൂവ് ചെയ്ത അവരെ നമുക്ക് നശിപ്പിക്കാം. എന്തു പറയുന്നു? അതെല്ലാം ലാബിൽ വെച്ച് തന്നെ നശിച്ചു പോയി. സിസ്റ്റം എല്ലാം കറപ്റ്റ് ആയി. തീർച്ചയായും അതിലുള്ള മെയിൻ ഫയൽസ് എല്ലാം നിങ്ങൾ റിക്കവറി ചെയ്തേ. നിങ്ങൾ ചോദിച്ച ഫയൽസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൽ അത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ കോപ്പി ചെയ്യാൻ പോയപ്പോൾ അത് കോപ്പി ആയില്ല. എന്തൊരു മണ്ടന! എന്താണ് നിങ്ങൾ മിസ് ചെയ്തെന്ന് അറിയാമോ? ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. എത്രയും വേഗമെല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ശിക്ഷ അനുഭവിക്കുന്നു. ആ ചെറിയ കുട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ലേ? നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ അദ്ദേഹം ഒന്നും അറിയാൻ പോകുന്നില്ല. ഇത് ഓഫീസേഴ്സിന്റെ സമയമാണ്. നമ്മളെല്ലാവരും കളത്തിലിറങ്ങി പോരാടി ജയിക്കണം. ഞാൻ സമ്മതിക്കുന്നു. ആദ്യം ആ കുട്ടിയെ ഇല്ലാതാക്കണം. വീണ്ടും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. ആ പയ്യന്റെ അടയാളം വല്ലതും ഇരിപ്പുണ്ടോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ്. ആ ചെറുക്കനെ കണ്ടെത്തുന്നത് അത്ര പ്രയാസമൊന്നുമല്ല. ഞാൻ കണ്ടുപിടിച്ചു തരാം. ഈ സ്ഥലത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടോ? അതെ, എല്ലാരും എങ്ങോട്ടാ പോയിരുന്ന് അറിയില്ലല്ലോ. ഇത് ആർമിയാ. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ഇവർക്കൊക്കെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോറി മോളെ, എനിക്ക് അമ്മയെ വേണം. എന്റെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ? തീർച്ചയായും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു ഫണ്ണുള്ള ഗെയിം കളിച്ചാലോ? നീ റെഡിയാണോ? ഈ ഗെയിമിൽ ഇവിടെയുള്ള ഓരോ ആളുകളെയും നമ്മൾ എണ്ണണം. നീ റെഡിയാണോ? അവിടെ ആരൊക്കെയാണ് തൊപ്പിയിട്ടിരിക്കുന്നത് അവരെയൊക്കെ എണ്ണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിന്റെ അച്ഛനെയും കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. ഇതുപോലെ ഒരെണ്ണം ബോട്ടിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇതൊരു ലാബല്ല, പക്ഷേ ഇവിടെ വെച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നിയോസിൽ നിന്നും കിട്ടിയത് ഞാനിപ്പോ പ്രയോജനപ്പെടുത്തും. നമുക്കാവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോസ്കോപ്പ്, പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട്. അതിലെ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ഡിന്നർ ഉണ്ടാക്കാം. പക്ഷേ ആദ്യം നമുക്ക് ജോലി ആരംഭിക്കാം. വിശ്വസിക്കാനാവുന്നില്ല, ഇത്രയും കാലത്തെ എന്റെ റിസർച്ചിൽ ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടേയില്ല. നമ്മളിപ്പോ കാണുന്നത് ഒരു ഏലിയൻ ലൈഫ് ഫോം ആണ്. ഇറ്റ്സ് എ മാൽഫേക്, എ ജീനോം. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഏലിയൻ വിസിറ്റേഴ്സിന് ഹ്യൂമൻ കമ്പോണൻസ് ഉണ്ടെന്നാണോ? എക്സാക്ട്ലി. ഈ ഏലിയൻ വിക്കറ്റ്നെസ്സിനും പൊല്യൂഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള എന്റെ തിയറി ഇത് തെളിയിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡി എൻ എയുടെ കൂടെ ആ കോമൺ പൊല്യൂഷൻ ചേർന്നപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ടാവും. ഡി എൻ എയും വൈറസ് കാരണമായിരിക്കും ഇൻഫെക്ട് ആയത്. അബ്സല്യൂട്ട്ലി. എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് പകരുക എന്നതാണ് ഈ വൈറസിന്റെ പ്രകൃതം. അതിനുവേണ്ട ആന്റിഡോട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഈ ലോകത്തെ നശിപ്പിക്കില്ലേ? അവരെ തകർക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വാക്സിനും ആന്റിവൈറസും വേണം.
എഡ്വേർഡ്, ഇനിയും നിങ്ങൾ പറയാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഓക്കേ, ഞാനിനി നിങ്ങൾ എത്ര പേരെ എണ്ണി വെച്ചിരിക്കുന്നത്? 25 എണ്ണം. ഞാനവിടെ രണ്ടുപേരെ കണ്ടല്ലോ. ഞങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനെ അമ്മയെ അന്വേഷിക്കുക. നിങ്ങൾ കണ്ടിരുന്നോ? ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിളെ ഇവിടെ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ഇപ്പോൾ തന്നെ ഇവൾ വഴുതയ്ക്ക് വന്നിരിക്കുക. വീണ്ടും ഇവള് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. ടെൻഷൻ അടിക്കേണ്ട മാഡം, ഇതുപോലുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ ഒരിടത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇവളെ ഇവളുടെ അച്ഛനമ്മമാരെ ഏൽപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോക്കൂ മാഡം, ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ കണ്ടുപിടിച്ച് സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അത് ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവൻ ട്രാൻസ്ഫോം ആയി. എന്റെ ലബോറട്ടറി പൊട്ടിത്തെറിച്ചപ്പോ എന്റെ ഫോർമുല അവന്റെ മേൽ വീണു. അത് അവന്റെ ബ്ലഡ് സ്ട്രീമും തുളച്ചു കയറി. വൈറസുമായുള്ള കോണ്ടാക്ട് കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്. എങ്കിൽ നിങ്ങളുടെ ഫോർമുല വാക്സിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരുപാട് ആന്റിവൈറസിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇഞ്ചെക്ട് ചെയ്താൽ ശരിയാവോ? നീല, അത് വർക്ക് ചെയ്യില്ല. ഡേവിഡിന്റെ മേൽ ആ എഫക്ട് ഉണ്ടാവാൻ കാരണം അവൻ ഡിഫറെന്റ് ആണ്. അവന്റെ ഡി എൻ എ ശരിക്കും പറഞ്ഞാൽ മോഡിഫൈഡ് ആണ്. മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡേവിഡ് അവന്റെ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോ അവൻ ഒരുപാട് റേഡിയേഷൻ അബ്സോർബ് ചെയ്തു. അത് കാരണം അവന്റെ ഡി എൻ എയിൽ വലിയൊരു മാറ്റമുണ്ടായി. ആ സമയത്ത് സോഫിയും ഞാനും സ്റ്റോക്ക്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചേഴ്സ് ആയിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ക്യാപ്സൂൾ റെഡിയായി. നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ആരംഭിക്കാമല്ലേ? എന്തു പറയുന്നു? ഈ ലോകത്തിന് ഹാനികരമായ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെ റീസൈക്കിൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ഐസോടോപ്പ് ടെസ്റ്റ് ട്യൂബിൽ തന്നെ ഉണ്ട്. നമ്മുടെ പ്രൊജക്ഷനും ഈ അനാലിസിസും മാച്ച് ചെയ്യുന്നുണ്ട്. എന്നാ ശരി, നമുക്ക് ഉടനെ ടെസ്റ്റ് ചെയ്യാം. ഇത്
എവിടെയോ ഒരു തെറ്റ് പറ്റി. എന്താ സംഭവിക്കുന്നത്? സോഫിയ പുറത്തേക്ക് വാ. സോഫിയ എന്നെ രക്ഷിക്കേ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. വേഗം ഒന്ന് വാതിൽ തുറക്ക് എഡ്വേർഡ്. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് വേഗം തുറക്ക്, എന്നെ രക്ഷിക്കേ എഡ്വേർഡ്. ആ ക്യാപ്സ്യൂളിന്റെ ഡോറ് എക്സ്പെരിമെന്റ് കഴിയുന്നത് വരെ തുറക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴേക്കും വളരെ വൈകിപ്പോയി. ഡോക്ടർ, എന്റെ ഭാര്യ റിക്കവർ ആവാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? എനിക്കിപ്പോ ഒന്നും തന്നെ തെളിച്ചു പറയാനാവില്ല. ആ റേഡിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാനാണ് സാധ്യത. അതിന്റെ അർത്ഥം ഇവൾ കണ്ണു തുറക്കില്ലെന്നാണോ? ഐ ആം സോറി, നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവണം. പക്ഷെ ഡോക്ടർ, ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ വൈഫ് വയറ്റിൽ ചുമക്കുന്ന കുഞ്ഞിനെ പറ്റിയാണ്. സോഫിയ ഒരിക്കലും കണ്ണു തുറന്നില്ല, എന്നാൽ 9 മാസം മുഴുവനും അവൾക്ക് പ്രശ്നമില്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു. അവൾ ഒരുപാട് ശ്രമിച്ചു. അവസാനം ഡേവിഡ് ജനിച്ചതോടെ അവൾ മരിച്ചു. എഡ്വേർഡ്, ഐ ആം സോ സോറി. എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാനാവില്ല. അന്ന് ആ ഡോറ് തുറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് പകരം അവര് മറ്റുള്ളവരൊക്കെ ആക്രമിക്കുകയോ? വേറെ വഴിയൊന്നും കാണുന്നില്ല. ഞാൻ ട്രാൻസ്ഫോം ആവട്ടെ. എന്നെ ഇൻഫെക്ട് ചെയ്യ്. നീ ഇത് ശ്രദ്ധിച്ചോ? തീർച്ചയായും ഡേവിഡ് ആണ്, അവനാണ് മാറിയിരിക്കുന്നത്. അവനത് എങ്ങനെ സാധിച്ചത്? എന്താ വൈറസ്? നമുക്ക് തുടങ്ങാം. നിന്നെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ഞങ്ങളെ തടയുവാൻ സാധ്യം. നീ ട്രൈ ചെയ്യ്, എന്നിട്ട് നോക്കാം. നീ തുടങ്ങിക്കോ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്തിനെ കുറിച്ച്? ഞാനൊരു തോൽവിയാണ്, ഭർത്താവ് എന്ന നിലയിലും ഒരു പിതാവായും. പക്ഷെ സയന്റിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ വലിയ ആളാ. കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. എനിക്കറിയാം, ഇന്ന് ഡേവിഡിന് തനിച്ച് പോരാടേണ്ടി വന്നത് ഞാൻ കാരണമാണ്. അവനെ ഉപയോഗിച്ച് ആന്റിവൈറസ് ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും ഉപയോഗപ്പെടുമല്ലോ. നിങ്ങളുടെ ഫോർമുലയ്ക്ക് അത് സൂട്ടാവും. അത് ശരിയാവില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? മോഡിഫൈഡ് ഡി എൻ എ ഉള്ള ഏക വ്യക്തി ഡേവിഡ് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണെങ്കിലോ? നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണ്? എന്റെ മോളെ നിന്നെനിക്ക് തിരിച്ചു കിട്ടി, സമാധാനമായി. ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി. നന്ദിയുണ്ട്, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. ഇങ്ങനെയൊക്കെ പരസ്പരം സഹായിക്കേണ്ടതല്ലേ? നിങ്ങൾ പറയുന്നത് ശരിയാ, ഈ സമയത്ത് ആർക്കും ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. നീ ഡേവിഡിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? അതെ, അവൻ എന്തു പറ്റി? ആ പാർക്കിംഗ് ഏരിയയില് 3 ഇൻവെർട്ടർ ഉണ്ട്. റിപ്പീറ്റ് 3 ഉണ്ടാകത്ത്, അത് വെച്ച് തീർത്തേക്ക്. അവൻ ഇതുവഴി തന്നെയാണ് പോയത്. അവൻ ട്രാൻസ്ഫോം ആയാലും ഭയങ്കര സ്ട്രോങ് ആയി മാറുന്നു. നമ്മൾ തോറ്റുകൊടുത്താൽ അത് വലിയ നാണക്കേടാണ്. പേടിത്തൊണ്ടന്മാരെ, ജോലി തീർക്കാതെ എങ്ങനെ പേടിച്ചു പോവാണ്? നീയും ഭീരു തന്നെയാണ്, നീ ഓടി വന്നില്ലേ? എന്നെ എതിർത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ആ സ്റ്റേഷനിൽ വെച്ച് കണ്ടല്ലോ നീ പേടിച്ച് ഓടിപ്പോയത്. ജനറലിൽ അറിഞ്ഞാലുണ്ടല്ലോ. നമ്മൾ ജയിച്ചെന്നായിരിക്കും അങ്ങയുടെ വിചാരം. എന്റെ അൾട്രാസൗണ്ട് എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് നീ കാണാ. എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. എല്ലാരും ചേർന്ന് എന്നെ ആക്രമിക്കാൻ നോക്കുക. അങ്ങനെ അവസാനം ഞങ്ങൾ നിന്നെ പിടിച്ചു. എന്നോടാണോ നിന്റെ കളി? ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. പ്രവർത്തിക്കല്ല. എന്താണ് സംഭവിക്കുന്നത്?
ഉപയോഗിക്കുന്നത്? എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്താണിതൊക്കെ? എന്താ ഇത്? എന്റെ ശക്തി ചോർന്നു പോകുന്നല്ലോ. ഇവിടുന്ന് പുറത്തു കിടക്കണം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കണം. എന്റെ ശക്തി ചോർന്നു പോകുന്നല്ലോ. എന്താണ് സംഭവിക്കുന്നത്? ശുദ്ധമായ കാറ്റ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി ഇവിടെ നിന്നാ നമ്മുടെ കാര്യം പോകാം. വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. നീല, ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റുമോ? ദേവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് നീ പറ. ഞാൻ പറഞ്ഞത് അവനെ പറ്റിയല്ല, മറ്റുള്ളവരെ കുറിച്ചാ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ട്രാവലിംഗ് ഡിസ്കവറി ചെയ്തു. അതിനെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ നീ പറയുന്നതിൽ ഒരു സെൻസും ഇല്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മൾ ഡി എൻ എ ഉപയോഗിച്ച് ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ ടൈം ഇല്ലായിരുന്നു. എന്നാൽ ആ സീഡിക്കകത്ത് ലിസ്റ്റ് ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. പൊല്യൂഷനെ കുറിച്ച് അതിൽ ഒരുപാട് ഉണ്ട്. നിങ്ങൾ അത് കാണണം. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഫോർമുല കൊണ്ട് എല്ലാവരെയും ട്രാൻസ്ഫോം ചെയ്യാം. അത് ഉപയോഗിച്ച് മറ്റൊരു ആന്റിവൈറസ് ഉണ്ടാക്കാം. പിന്നെ ഡേവിഡിന് അവരെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരില്ല. നമ്മള് പാർക്ക് മുഴുവൻ അരിച്ചു പറക്കി. വൈറസ് എവിടെയുമില്ല. ഡേവിഡ് എങ്ങോട്ടാ പോയത്? മോൺസ്റ്ററാണോ നോക്കുന്നേ? ഏയ് ഡേവിഡ്, നീ എവിടെയായിരുന്നു? ഞാനല്ലേ നിങ്ങളെ പ്രശ്നം. ഞാൻ കൂടെയുള്ളത് ശല്യാണല്ലേ. ഡേവിഡ്, നീ എന്തൊക്കെയായി പറയുന്നത്? എന്തിനാ ഇപ്പൊ വന്നത്? നിന്നെ അന്വേഷിക്കായിരുന്നു. ഓ അതെയോ? നിന്നെ ഓർത്ത് ഞങ്ങൾ വിഷമിച്ചു. വിഷമിച്ചെന്നോ? ഇത് ഞാൻ വിശ്വസിക്കണോ? കുറച്ചു നേരം മുമ്പ് നീ തന്നെയല്ലേ എന്നോട് പോവാൻ പറഞ്ഞത്? അത് എന്തിനാണെന്ന് അറിയില്ലേ. എനിക്കറിയാം, ഞാൻ മോൺസ്റ്റർ ആയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ അങ്ങോട്ട് പോയാൽ അത് നിനക്കും അവിടെയുള്ള ജനങ്ങൾക്കും ആപത്താണ്. അത് നീ മനസ്സിലാക്കണം. അവർ നിന്നെ ആക്രമിക്കാൻ നോക്കി. അപ്പോൾ ആ വൈറസിന്റെ രക്തം അവിടെ മുഴുവൻ വീണിട്ടുണ്ടാകും. ഡേവിഡ്, സത്യം പറഞ്ഞാൽ നീ വേറെ ലെവലാ. ആ കുഞ്ഞ അമ്മയുടെ അടുത്ത് എത്താൻ കാരണം നീയാണ്. അതിനാ ഞങ്ങൾ ഇവിടെ വന്നത്. നിനക്ക് നന്ദി പറയാൻ. പറഞ്ഞു കഴിഞ്ഞല്ലേ. എന്നാ മാറി നിൽക്ക്, എനിക്ക് പോണം. വിചിത്രം തന്നെ. ചില ആൾക്കാരുടെ ഡി എൻ എ മോഡിഫൈ ചെയ്താൽ അവരെ ആന്റിവൈറസ് ആയി ഉപയോഗിക്കാം. ശരിയായ ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിച്ചാൽ മതിയാവും. അത് നമ്മളെ സഹായിക്കും. ഓ, ഇത് കണ്ടില്ലേ, നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടിയിരിക്കുന്നു. സൂറി ഹമീദി, ആഫ്രിക്ക. അതിന് വഴിയില്ല. അത്രയും അധികം ദൂരം പോകാനുള്ള സമയം നമ്മുടെ പക്കലില്ല. വിഷമിക്കണ്ട, ധാരാളം വൈറസ് ഇനിയുണ്ട്. ആ ഡാറ്റ വായിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ഡാമേജ് ഫയലാ. ഈ ഡേറ്റ എല്ലാം നഷ്ടപ്പെട്ടപ്പോ അത് സേവ് ചെയ്യാൻ ഞാൻ കുറെ ശ്രമിച്ചു. മുന്നോട്ട് പോകും, അവർക്കെല്ലാം ഡാമേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. റോഡാൻ മിക്കോലാജ്, അത് കൊള്ളാം. ഇയാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? സത്യം പറഞ്ഞാൽ ഈ ഫയൽ ഇൻകംപ്ലീറ്റ് ആണ്. ഒരു ഉപയോഗവും ഇല്ല. നോ, ദിസ് ഈസ് യൂസ്ലെസ്. സിസ്റ്റം മുഴുവനും വൈറസ് കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നോക്കിയേ പറ്റൂ. ഒരു മിനിറ്റ് നിന്ന്, ഞാൻ വേറെയും ചിലത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് വേഗം വന്ന് ഇത് നോക്കൂ. ഒന്നൊരു പയ്യനും മറ്റൊന്നൊരു പെണ്ണുമാ. ഇവരെ ട്രാക്ക് ചെയ്യാൻ പ്രയാസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നു? അമേസിംഗ്, ഇവരിവിടെ തന്നെ ആണല്ലോ. പേര് ആലിസ് ബെൻഡൻ. നമുക്കിനി സമയമുണ്ട്. ഇപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ആവാൻ പറ്റില്ല. നോക്ക് ജോർജ്, നമുക്ക് ഡേവിഡിനെ കണ്ടുപിടിക്കാം. അവനോട് എല്ലാം തുറന്നു പറയാം. നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അവൻ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യം പറഞ്ഞില്ലേ? അവൻ പറയുന്നത് ഒരു വിധത്തിൽ ശരിയാണ്. എന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം? ഡേവിഡ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നറിയില്ലേ? അവനെ ഓർത്തിട്ട് നിനക്ക് വിഷമല്ലേ? അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുമാത്രമല്ല, എനിക്ക് ഈ ടീം വർക്ക് മെന്റാലിറ്റി ഒന്നുമില്ല. അതിലെനിക്ക് താല്പര്യമില്ല. ഓ അങ്ങനെയാണോ? പിന്നെന്തിനാ എന്റെ പുറകെ വരുന്നത്? ആ ടീം ബി ഇപ്പോൾ എവിടെയാണുള്ളത്? അവരെത്തേണ്ട സമയമായിരിക്കുന്നല്ലോ. എന്തുകൊണ്ടാണ് അവർ വരാത്തത്? എന്താണ് പ്രശ്നം? ഈ പ്രാവശ്യമെല്ലാം നന്നായി നടന്നിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചത് ഒരു പിടിയുമില്ല. തീർച്ചയായിട്ടും അവർ നമ്മളെ നശിപ്പിക്കും. നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഫീലിക്സ് പോലുള്ള ഒന്നും തന്നെ ഇഷ്ടമല്ല. തോൽവിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. വൈറസിന് തോൽവി എന്താണെന്ന് പോലും അറിയില്ല. എങ്കിൽ ജയിച്ചതിന് നമുക്ക് അവന് സമ്മാനം കൊടുത്താലോ? Thank you.
സുനീല, നമ്മൾ ആന്റിവൈറസിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. എന്താ ഇപ്പോഴോ? പക്ഷേ ആ പെൺകുട്ടിയെ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം ഈ ഫോർമുല നമ്മൾ റീസിന്തസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സെർച്ച് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. എഡ്വേർഡ്, നിങ്ങൾ പറയുന്ന സത്യമാണോ? ഇത് എങ്ങനെ തുടങ്ങും, എങ്ങനെ അവസാനിക്കുന്ന ഒരു ഐഡിയയും ഇല്ല. ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ജോലി ചെയ്യണം. ഇത് പൂർത്തിയാക്കാതെ നമ്മൾ ഇവിടുന്ന് പോകില്ല. എന്റെ നോട്ട്സ് ഉപയോഗിച്ച് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ശരിയായ പൊല്യൂട്ടിംഗ് എലിമെന്റ്സിനെയാണ്, വേറെ വഴിയില്ല. പക്ഷേ അതിന് കുറെ ദിവസങ്ങളാവുമല്ലോ. ദിവസങ്ങളോ? അത്രയും സമയമില്ല. നിനക്കറിയില്ലേ ഞാൻ കാരണം എന്റെ മകനാണ് കഷ്ടപ്പെടുന്നത്. ശരി, വൈകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. ഡേവിഡ്, നീ എവിടെയാ? അവരെ നമുക്ക് അകത്തേക്ക് വിളിക്കാം, അതാ നല്ലത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രൊഫസർ. എന്റെ പേര് ആലീസ്, ഇവന്റെ പേര് ജോർജ്. ഞങ്ങൾ ഡേവിഡിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവനെ കണ്ടോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എഡ്വേർഡ്, ഇവരെ രണ്ടുപേരും. കുറപ്പുണ്ട് പ്രൊഫസർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ആ മനുഷ്യന്മാരോട് തോറ്റിട്ട് വന്നിരിക്കുകയാണല്ലേ. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവൻ വിചിത്രമായിരിക്കുന്നല്ലോ, അവന്റെ ട്രാപ്പ് തന്നെ വേറെയാണ്. ട്രാപ്പോ? എന്ത് ട്രാപ്പാണ് വെച്ചിരിക്കുന്നത്? വൈറസുകളെ ആ പാർക്കിനകത്തേക്ക് കയറുവാൻ അവൻ അനുവദിക്കുന്നില്ല. അവിടുത്തെ കാറ്റ് ശുദ്ധമായതുകൊണ്ട് വൈറസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൈലാഡ്, എന്റെ കൂടെയുള്ള എല്ലാവരും മണ്ടന്മാരാണ്. ആ മനുഷ്യരെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. പറഞ്ഞത് മനസ്സിലായോ? വേഗം പോയി ജോലി തീർക്ക്. ഇവിടെ പൊലൂഷൻ ഉണ്ടെങ്കിലും വൈറസിന് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയൂ. നമുക്കൊരു ചോയ്സുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരുന്നതാണ്. ഈ യൂണിക്കായ കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടുവരൂ. എല്ലാ വൈറസിനെയും കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് വേഗം എടുത്തുകൊണ്ടുവരൂ. തോൽക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ പ്ലാനിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് മറ്റൊരു വഴിയുമില്ലെന്നാണ് തോന്നുന്നത്. ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എങ്ങനെ ജയിക്കണമെന്നായിരിക്കണം എപ്പോഴും ചിന്തിക്കേണ്ടത്. യൂണിക്കായ വൈറസ് കൊണ്ട് എനിക്കെല്ലാം നേടാൻ കഴിയും. മര്യാദയ്ക്ക് പോയി ജോലിയെടുക്ക. അടുത്ത തവണ ഞാൻ ക്ഷമിക്കില്ല. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന്? നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഡേവിഡിന്റെ രക്തം വ്യത്യസ്തമാണോ? എന്ന് പറഞ്ഞാൽ ഞങ്ങളും അവനെ പോലെ വളരെ സ്പെഷ്യൽ ആണെന്നാണല്ലോ തോന്നുന്നത്. ഇവിടെ പലർക്കും മോഡിഫൈഡ് ഡി എൻ എ ഉണ്ട്, അതിനെ കുറിച്ച് ന്യൂസും ഉണ്ടായിരുന്നു. പൊല്യൂഷനോട് പോരാടാ. ഒരുപക്ഷെ ഞാൻ ഡിഫറെന്റ് ആയിരുന്നുവെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്നോട് പറയുമായിരുന്നല്ലോ. അതെ, എന്നോടും വീട്ടിലാരും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് ഞങ്ങൾ വെറുതെ എടുത്ത ടെസ്റ്റാ. എന്റെ ലബോറട്ടറി ഒരിക്കൽ പൊട്ടിത്തെറിച്ചപ്പോ എന്റെ ചില എക്സ്പെരിമെന്റൽ ഫോർമുലാസ് അവന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് തുളച്ചു കയറി. അത് അവന്റെ ഡി എൻ എ മോഡിഫൈ ചെയ്തു. അതിന്റെ ഫലമായി അവനൊരു ആന്റിവൈറസ് ആയി. അപ്പൊ ഞാനും അവനെ പോലെ മാറണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ട്രാൻസ്ഫോം ചെയ്താൽ നിങ്ങൾക്കും ഡേവിഡിനെ പോലെ ആന്റിവൈറസ് ആകാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൈറസിനെതിരെ പോരാടാൻ സാധിക്കൂ. ഈ തീരുമാനമെടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവും. മനുഷ്യരാശിയുടെ പ്രത്യാശ നിങ്ങൾ. അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. നിങ്ങളുടെ തീരുമാനം പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. എല്ലാവരും ഇപ്പൊ ഒരുപാട് മാറി. ആലിസും ജോർജും എന്റെ അച്ഛനും എല്ലാരും മാറി. ഇനി ഞാൻ ആരോടാണ് ഇതൊക്കെ പറയാ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പറയുമായിരുന്നു. ആകെ മൊത്തം പ്രശ്നമാണ്. ഇതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ആ ബോട്ടിലേക്ക് പോവാനേ പാടില്ലായിരുന്നു. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചു നോക്കിയില്ല. നീ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെ കുറിച്ച് അഭിമാനിക്കുന്നതായി എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധാരണ പയ്യനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നീ നോർമൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോട്ടെ, നിന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും വിചിത്രമായി സംഭവിച്ചത് നീ ഓർക്കുന്നുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഒരുപക്ഷെ ആ ഫോളിംഗ് സ്റ്റാർ. എന്ത് ഫോളിംഗ് സ്റ്റാറോ? ആരെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു മാജിക് ലോകത്തേക്ക്. അതാ ഒരു ഫോളിംഗ് സ്റ്റാർ. ഞാനൊരു ഫോളിംഗ് സ്റ്റാർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം അന്ന് വൈകുന്നേരം ആ ഫോളിംഗ് സ്റ്റാർ വീണിടത്തേക്ക് ഞാൻ പോയി. ചിലപ്പോ കാലാവസ്ഥ വ്യതിയാന കാരണം സംഭവിച്ചതാണല്ലേ. പ്രൊഫസർ അമാൽഡിയോട് നമ്മൾ എന്തു പറയും? ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞേക്കാം. ഈ നാടിന്റെ ആകെയുള്ള പ്രതീക്ഷ നമ്മളാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ? നീ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കത് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു ക്രേസി പ്രൊഫസർ പറഞ്ഞത് കേട്ട് നീ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്?
എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. നമ്മുടെ തലയ്ക്ക് മീതെ വലിയൊരു പ്രശ്നം ഇരിക്കുമ്പോൾ നീ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഞാൻ സെൽഫിഷ് ആണെന്നാണ് നീ പറയുന്നത്? എന്നെ കൊണ്ട് ഒരിക്കലും ഒരു ഇഡിയറ്റ് മോൺസ്റ്റർ ആവാൻ സാധിക്കില്ല. ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ, അത് നിനക്ക് മനസ്സിലായില്ലേ? ഇതിങ്ങനെ പോയാൽ പ്രശ്നാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ എന്റെ കൂടെ വരരുത്, മനസ്സിലായല്ലോ? ഓ അങ്ങനെയാണോ? എന്നെ കുറിച്ച് നീ എന്താ കരുതുന്നെന്ന് എനിക്കറിയണ്ട. ഈ ട്രിപ്പ് ഏതായാലും കൊളമായി. നിനക്കൊരു കാര്യം അറിയോ, നമ്മൾ തമ്മിൽ ചേർച്ചയില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബൈ. ഈ ജോലി ഞാൻ ഇപ്പൊ ചെയ്തു തീർക്കും, മടി കാണിക്കരുത്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ഉറപ്പാ. അങ്ങനെ ഞാൻ ലാസ്റ്റ് പേജിൽ എത്തിയിരിക്കുക. എഡ്വേർഡ്, ജോലി പൂർത്തിയായി. പ്രതീക്ഷയ്ക്ക് വകയില്ലേ? പറയൂ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ ഒരേ ഒരു വഴി ബാക്കിയുണ്ട്. നീല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞതാണ് ശരി. ഇത് ചെയ്തു തീർക്കാൻ മാസങ്ങളോളം ആവും. ഞാൻ വിചാരിച്ച പോലെ ഒറ്റ രാത്രിയിൽ തീരുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പൊ നിങ്ങൾ ഇത് ഉപേക്ഷിക്കാൻ പോവുകയാണോ? ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറയും. നിങ്ങൾ ചോദിച്ച വഴി അതാ. ഇക്കാര്യത്തിൽ തലയിടരുതെന്ന് നീ തീരുമാനിച്ചതുപോലുണ്ടല്ലോ. സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ആക്ച്വലി ഞാൻ നീ പറഞ്ഞ പോലെ സെൽഫിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. എനിക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല, അതുകൊണ്ട്. കൂൾ, നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറ്റബോധം കാരണമാണ് നീ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നല്ല കാര്യം തന്നെയാ, പക്ഷെ നല്ല മനസ്സോടെ വേണം അത് ചെയ്യാൻ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. എന്റെ വിശ്വാസം നീ തെറ്റിച്ചില്ല. ഞാൻ നിന്നെ വിട്ടേച്ച് പോവില്ല, നമുക്കിത് കലക്കാം. വാ അലക്സ്, ഞാൻ റെഡി. ജോർജ്, നീ വളരെ സമർത്ഥനാ. ജനറ്റിക്കലായി നിന്നെ മോഡിഫൈ ചെയ്താലും നീ വിജയിക്കും. ആലിസ്, ജോർജ്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് നോക്ക് ഡേവിഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ കരുതുന്ന പോലെയൊന്നുമില്ല. നിന്റെ അച്ഛൻ ഞങ്ങളെയും വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളും നിന്റെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ സമയം അടുത്തിരിക്കുന്നു. ആ എക്സ്മാനെല്ലാം തീർച്ചയായും നശിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഭൂമിയെ ഞങ്ങളുടെ രാജ്യം നശിച്ചതുപോലെ നശിപ്പിക്കും. നിങ്ങളുടെ സംസ്കാരം തന്നെ ഇമാ വെട്ടുന്ന നേരം കൊണ്ട് ഇല്ലാതാകും. നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ഒന്ന് ആലോചിച്ചതാണ്. നീ ചെയ്യേണ്ടത് വേഗം ചെയ്യ്. എന്റെ നിഗമനം തെറ്റാറില്ല. ആ ഡേവിഡ് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടുവരൂ. എനിക്ക് അവനെ കിട്ടിയേ മതിയാകൂ. ഇതിൽ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഈ എക്സ്പെരിമെന്റിന് നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണോ? അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇത് കാരണം എന്തൊക്കെ ആപത്ത് ഉണ്ടാകാന്നറിയില്ല, പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. എന്നാ തുടങ്ങാം, നമുക്ക് ഒട്ടും സമയമില്ല.
ആ വൈറസിനെ കണ്ടുപിടിച്ചു. നമുക്ക് വേഗം ഇവിടുന്ന് പോകണം, ഒക്ടേവിയയിലേക്ക് പോകണം. അത് ഇവിടെ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ്. കൃത്യസമയത്ത് അവർ എത്തിച്ചേരുമോന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒരിക്കലും തോൽക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ജയിക്കണം. വരൂ. വേറെ ഒരു വഴിയുമില്ല, അത് അവർക്കുണ്ട്. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ഗുഡ്, ഇവരുടെ ബി പി നോർമൽ ആണ്. ആലിസ് റെഡിയാണ്, നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ ജോർജിന് ഇഞ്ചെക്ട് ചെയ്യാം, നീ ആലിസിന് ഇഞ്ചെക്ട് ചെയ്യാം. ഫോർമുല നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കലർന്ന് ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കും. വൈറസ് സ്റ്റേബിൾ ആണ്. ആലിസ്? ഞാൻ ഓക്കെയാണ്. ആലിസിനെ നമുക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ആലിസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ജോർജിന്റെ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. എഡ്വേർഡ് അവസാനം ഇത് കുഴപ്പത്തിലാവരുത്. വേഗം ആലിസിന് കൊടുക്കാൻ 50 cc അഡ്രിനലിൻ കൊണ്ടുവാ. ഡിഫിബ്രില്ലേറ്റർ ഞാൻ എടുക്കാം. കം ഓൺ ജോർജ്, വിഷമിക്കണ്ട, ഞാനുണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. എഴുന്നേക്ക്. മാറി നിൽക്കി ഡേവിഡ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളിത് ചെയ്യാല്ലേ ആലിസ്? ഇവള് സ്റ്റേബിൾ ആണ്. ഹേയ് പ്രൊഫസർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരുപാട് ശബ്ദമുള്ള പാർട്ടി ഹൗസ് നിന്ന് വന്ന പോലെയുണ്ട്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിരിക്കുന്നു. ഇനി രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? നീ ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോ സമാധാനായി. എനിക്കറിയില്ല, പക്ഷെ വല്ലാത്തൊരു പേടി. ഫോർമുലയുടെ റെസിഡ്യുവൽ എഫക്റ്റ് ആണ്, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. അവര് കുറച്ചു നേരം വിശ്രമിക്കട്ടെ. നീല, നീ വാ, നമുക്ക് പിന്നീട് വരാം. ഞാൻ എത്ര നേരം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട്? 4 മണിക്കൂറായി. നിന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഓക്കെയാണ്. അല്ല, എന്തായത്? ടെസ്റ്റിൽ ഞാൻ ഫെയിൽ ആയിപ്പോയോ എന്ന് പറയാനാവില്ല.
എന്തുപറ്റി? ഡേവിഡിന് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആണ്. അത് സ്റ്റഡി ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അത് ആവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാ ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണോ? അങ്ങനെയല്ല, റിയാക്ഷൻ ലേറ്റ് ആവും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്ന പോലെ അറിയാമോ? ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോർജ് നിൽക്ക്, അവൻ അങ്ങനെയാ. നമുക്ക് ജോലി തുടങ്ങാം. എനിക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആലിസ്, നീ ടയേർഡ് ആണെങ്കിലും പോയി റെസ്റ്റ് എടുക്ക. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജോർജിനെ ഓർത്താ എന്റെ വിഷമം. സത്യമായിട്ടും അതാണോ നിന്റെ വിഷമം? തീർച്ചയായും, എല്ലാരെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. നിനക്കിത് മണ്ടത്തരായി തോന്നാം, പക്ഷേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ രണ്ടുപേരുമാ. അത് നീ മനസ്സിലാക്ക്. എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിനക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ കൈ മുറുകെ പിടിച്ചോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജോർജ്, നീ അവിടെ എന്തെടുക്കുക? ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ, എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്? ജോർജ്, നീ എന്താ ചിന്തിക്കുന്നേ? നിന്റെ മനസ്സിലുള്ളത് തന്നെ. ഒരു കാര്യം പറയട്ടെ ജോർജ്, എനിക്ക് നിരാശ തോന്നുന്നു. നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലേ ഡേവിഡ്? നീ മോൺസ്റ്ററായി മാറാത്തതാണോ നിന്റെ വിഷമം? എന്റെ അടുത്ത് നിന്ന് ഒരു പവർ എടുത്ത് നിനക്ക് തന്നിട്ടുണ്ടല്ലോ. നീയും തീർച്ചയായും മാറും. സമയം വരുമ്പോ മാറും, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു അല്ലേ? എന്നോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മോൺസ്റ്റർ ആക്കാ, അതാക്കാ, ഇതാക്കാന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ എന്നെ ടെൻഷൻ ആക്കിയിരിക്കുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായും പ്രവർത്തിക്കും, പക്ഷെ അതിന് നീ കുറച്ച് ക്ഷമ കാണിക്കേ. മതി വഴക്കിട്ടത്. കുട്ടികളെ പോലെ പെരുമാറുന്ന എന്തിനാ? നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടാൽ ഈ ലോകത്തിലൊന്നും മാറാൻ പോകുന്നില്ല. ദയവചെയ്ത് രണ്ടുപേരും അതൊന്ന് മനസ്സിലാക്ക്. നീ അത് ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വിന്നറെ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ടല്ലേ അവനെ പിക്ക് ചെയ്തത്. ജോർജ്, ഇത് തമാശ പറയാനുള്ള സമയമല്ല. നീ ആ ശബ്ദം കേട്ടോ? ആ ശബ്ദം അവിടെ നിന്നാണ് വരുന്നത്. അതാ പോലീസുകാരായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓ, അതാ വൈറസ് ആണ്. വേഗം ഇവിടുന്ന് പോവാം. കമോൺ. ഇതിനെ ഞാൻ നോക്കിക്കോളാം, അപ്പോഴേക്കും നിങ്ങൾ പോയി ഒളിച്ചോ. ട്രാൻസ്ഫോം. ഇപ്പൊ എന്നെ നേരിടാൻ പറ്റുമോ നോക്ക്. നമുക്ക് രണ്ടുപേർക്കും ഡ്രൈ ലാൻഡിലേക്ക് പോകാം. നിങ്ങൾ എത്ര വെളിയിൽ ഓടിക്കോ, പക്ഷെ ഞങ്ങൾ നിന്ന് രക്ഷപ്പെടാനാവില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അത് നമ്മുടെ മേളിൽ വീണാ നമ്മൾ മൊത്തത്തിൽ മാറും. ഡയറക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾഡ് ഷിപ്പ്യാർഡിലേക്ക് പോകണം. ഓക്കേ. ഇവരെന്താ ഈ ചെയ്യുന്നത്? ഈ മനുഷ്യരെല്ലാ കാര്യങ്ങളും തലതിരിച്ചാണല്ലോ ചെയ്യാറുള്ളത്. അവരെ പറ്റിക്കാൻ ട്രാൻസ്ഫോം ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇംപ്രസ് ആയി. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ? ഇപ്പൊ കണ്ടോളൂ. നല്ല ട്രൈ ആയിരുന്നു, പക്ഷെ അത് എന്റെ അടുത്ത് ചെലവായില്ല. നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല. ജോർജ്, രണ്ടെണ്ണത്തിന്റെ കഥ കഴിഞ്ഞു, ഇനി ബാക്കി ഒന്നേ ഉള്ളൂ. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ പവർ ഞാൻ കാണിച്ചു തരാം. നീ നല്ലോണം ശ്രമിച്ചു മോനെ, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ ഇതൊന്നും പോരാ. ദിസ് ഈസ് ഇംപോസിബിൾ. ഇതിന്റെ റിഫ്ലക്ടിംഗ് പവറിന് ഒരു എഫക്റ്റും ഇല്ലെന്നാണോ? ഇങ്ങനെ പോയ പ്രശ്നമാണല്ലോ. ഇപ്പൊ എന്റെ വോംസ് നിന്നെ തിന്നോളും. മൈ ഫസ്റ്റ് ടൈമർ. നീ
തലപുത്തനെ നിന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എത്ര നേരം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് എത്ര നേരം അറ്റാക്ക് ചെയ്യുന്നു ഞാനും ഒന്ന് കാണട്ടെ. ആ ഗ്ലാഷിന്റെ പുറത്ത് ഒളിച്ചു നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ? നിന്നെ ഞാൻ വിടില്ല. അല്ലല്ലോ, നിനക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഞാൻ കരുതിയിട്ടുണ്ട്. അത് ശരിക്കും ഭീകരമായ ബ്ലോ ആണ്. ഞാൻ ഇവിടുത്തെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എനിക്ക് ഇനിയും എനർജി വേണം. നന്നായി സ്വിം ചെയ്തിട്ട് വാ, അപ്പോഴേക്കും മാനസിനും ജോർജിനും എന്ത് പറ്റിയെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇപ്പോൾ നീയാണ് ഞങ്ങളെ സഹായിക്കേണ്ടത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, വളരെ ടഫായിരിക്കുന്നു. അത് ഞങ്ങളെ ആക്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. എന്നെ കൊണ്ട് എന്താവുമ്പോ ഞാനത് ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട. ഏയ്, അത് പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് പടി. നീ ശരിക്കും കലക്കി. എന്റെ അതിശക്തമായ വിഷത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കും രക്ഷപ്പെടാനാവില്ല. ഓ നോ, നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്ക് അറിയോ? നിൽക്ക്. നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? നീ അവനെ കൊന്നില്ലേ? നിന്നെ നന്നായിരിക്കുന്നു. ആ എക്സ്പെരിമെന്റ് പ്രവർത്തിക്കുന്നു. ജോർജ്, എനിക്ക് ആന്റിവൈറസ് ആകാൻ പറ്റുമെങ്കിൽ നിനക്ക് സാധിക്കും. ഒരു കൈ നോക്കാം, ഇതിപ്പോ എന്റെ ടേൺ ആണ്. എനിക്ക് സാധിച്ചു. ഞാനൊരു ഗോൾഡൻ ആന്റിവൈറസ് ആയി. ഇംപോസിബിൾ. ആദ്യ പെണ്ണും പിന്നെ ആ ചെറുക്കനും, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഹേയ്, നിങ്ങളുടെ ഗെയിം കഴിഞ്ഞു. ദാ ഇത് കണ്ടോ? നീ അവിടെ തന്നെ നിൽക്കേ, ദാ ഞാൻ വരുന്നു. എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോൺസ്റ്റർ റിഫ്ലക്ടർ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഇത് ഞാൻ നോക്കിക്കോളാം. ഈ കോമാളിയെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഡൈവിംഗ് അറിയുന്നവർക്ക് പോലും ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. സമയം കളയാതെ ഞാൻ വേഗം കണ്ടുപിടിക്കണം. എന്റെ ഈ ഷൈനി സൂട്ടിന് നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. ആദ്യം ഇത് കട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ തുടങ്ങാം. ബ്ലാസ്റ്റർ. ഒന്നും കാണുന്നില്ലല്ലോ, എങ്ങനെയാ ഡൈമറിനെ കണ്ടുപിടിക്കാം? എന്താ ഇത്? അവിടെ നിക്ക് ഡൈമർ, ഞാനിതാ വരുന്നു. ഇത് നല്ല പവർഫുൾ ആയ ബ്ലാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതിപ്പോ വെള്ളത്തിലെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പവർ. ഞാൻ അവരുടെ കഥ തീർക്കും. പൊട്ടിത്തെറിപ്പിക്ക. അവൾക്ക് ടൈമർ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ടൈമർ, ഞാൻ നിന്നെ കണ്ടു. ഇതാ വരുന്നു. എന്താ, ശ്വാസം വിടാനാകുന്നില്ലേ? കമോൺ ടൈമർ, ഞാൻ ആലീസ് ആണ്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് ടൈമർ. നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാം. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നു എന്റെ ജീവൻ പോയനെ. അവരെ തോൽപ്പിക്കാൻ എന്തോ ഒരു വഴി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ എനർജിയെ റിവൈവ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. എന്ത് ഷിപ്പാണിത്? അകത്ത് പോയി നോക്കിയാലോ. ഇത് മുഴുവൻ ആക്റ്റീവ് റേഡിയോ മെറ്റീരിയൽ ആണല്ലോ.
വലിയ പവർ കിട്ടി. ഇനി ഞാൻ അങ്ങോട്ട് പോയ അവരെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ ഞാൻ തീർത്തോളാം. നിങ്ങളെ നശിപ്പിക്കാനായി ഞാൻ ഇതോ വന്നുകൊണ്ടിരിക്കുന്നു. ആലീസ്, ഇത് നീയല്ലേ? സംശയമുണ്ടോ? ആ എക്സ്പെരിമെന്റ് വർക്ക് ചെയ്തു. ഇപ്പോൾ എന്റെ പേര് ഓർഗീസ് എന്നാ. നീ എന്റെ ജീവൻ രക്ഷിച്ചു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ആ വൈറസ് നിന്നെ ആക്രമിച്ചപ്പോ എന്റെ ജീവൻ പോയി. അതെന്താണെന്ന് അറിയില്ല. അവരെന്നെ ഒന്നും ചെയ്തില്ല, എന്നെ പാരലൈസ് ചെയ്തു. സമയം വൈകുന്നതിന് മുമ്പ് നീ എത്തിയത് നന്നായി. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. നീയും ഞാനും ആന്റി വൈറസും. പിന്നെ ജോർജും തകർത്തു. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇവനെ നിനക്കറിയോ? അവരെ തോൽപ്പിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ജോർജ്, ഇനി നിങ്ങൾ എന്നെ ഗോൾഡ് ഡോർ എന്ന് വിളിച്ചാ മതി. വാവ്, അപ്പൊ നീ ട്രാൻസ്ഫോം ആയില്ലേ? അതെ, അത് മാത്രമല്ല എനിക്ക് ഒരുപാട് ഇൻക്രെഡിബിൾ ആയ പവേഴ്സും ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാനതിനെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ചു, വീണ്ടും വന്നിരിക്കുന്നു. അതിനെങ്ങനെ ഇത്രയും പവർ കിട്ടിയത്? നമ്മുടെ പവർ എന്താണെന്ന് ഇപ്പോഴതിന് കാണിച്ചു കൊടുക്കാം. ഒരു തവണ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ If you are no match for me. My hands are moving on their own. Oxus! The girl has neutralized my snake attack. Oh, I've got to find a counter move. See you later, Exer. You need to hide your head in the sand. Not quite. In fact, I think the sand is on my side! I'm stuck! Goldor, I think I'm sinking! Hang on! Blast up! The human has created burning rain! Argus, grab my hand! Okay! Curse you! But you have not defeated me yet! Not yet, but we're about to! We pulverized them! No virus could withstand that kind of attack. Yeah! The three of us sure make a great team. So the experiment was a success. When George and I touched the viruses, we were transformed. We experimented with some of our new powers, and I think we can take out all the viruses. Hmm? You hear that, Dad? Me, George, and Alice were able to defeat that virus without any problems. It's not that simple, David. You can't just think of Octavia. The whole world is in mortal danger. Oh, really? When the viruses return, they could attach themselves to a lot of other zones on the planet. They won't be so easy. Then what should we do? We must prepare for every possibility. Hmm? Hmm? Download Telegram and join the MA Cartoons Telegram channel for more Malayalam cartoons like this. This channel is dedicated channel for only Malayalam, cartoons, Hollywoods, animations fully entertainment. Fighting off the evil virus entities, it's now or never. Before long, the darkness will arrive, transforming all humans in virus-like demons, aliens, enemies of the whole free world, destroyers of the planet.